അപ്പം നിങ്ങൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാർ അല്ലെങ്കിൽ ഡെമോ കാർ എടുക്കാൻ പോകുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും അതിൻ്റെ അത്യാവശ്യം കുറച്ച് കാരണങ്ങളും ഞാൻ പറഞ്ഞു. സംഭവമൊക്കെ ശരിയാണ്, ഫസ്റ്റ് ഓണറായിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. ഹായ്, ഞാൻ സവിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം. ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാർ, ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ഡെമോ കാറുകൾ വിൽക്കപ്പെടുന്നു, വണ്ടി വളരെ അതായത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും വണ്ടി, അത് ഏകദേശം ഒരു 1.5 to 2.5 lakh rupees കുറച്ച് ഫസ്റ്റ് ഓണർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ കണ്ണുമടച്ച് പോയൊരു ഡെമോ കാർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാർ എടുക്കുന്നത് മണ്ടത്തരമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. ഷോറൂമുകളിലൊക്കെ ടെസ്റ്റ് ഡ്രൈവിനും ഡെമോയ്ക്കും ആയിട്ടേക്കുന്ന വാഹനങ്ങളുടെ വിൽപ്പന ആയിരിക്കും. ആ ഒരു ഡെമോ കാറിൻ്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് അതൊരു യൂസ്ഡ് കാർ എന്നുള്ള രീതിയിൽ വിൽപ്പന നടത്തുക എന്നുള്ളൊരു സെറ്റപ്പ് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ ഡെമോ കാർസ് ലേലം എന്നുള്ള സെറ്റപ്പിലൊക്കെ ഇപ്പോൾ പല രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നുണ്ട് ഡെമോ കാറുകളുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ. ചിലരൊക്കെ പറയും ഡെമോ കാർ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും, സെറ്റപ്പ് ആയിരിക്കും, ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഫസ്റ്റ് ഓണറായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളത്. സംഭവമൊക്കെ ശരിയാണ്, ഫസ്റ്റ് ഓണറായിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഡെമോ കാർ എടുക്കാനായിട്ട്. ഈ ഒരു അടുത്ത സമയത്ത് എൻ്റെ 2-3 സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരു ചെറിയ ചർച്ച നടത്തുകയുണ്ടായി. ഞാൻ കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഡെമോ കാറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാര്യത്തിലോട്ട് വന്നതാണ്. ഇപ്പം ഈ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ പ്രമുഖരായിട്ടുള്ള ചില ബ്രാൻഡുകളിലൊക്കെ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ ബ്രാൻഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ബ്രാൻഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇന്ന കൂട്ടുകാരാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവരെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ബ്രാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല തൽക്കാലം. ഇപ്പം ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയ ശേഷം കിട്ടിയ സുഹൃത്തുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുമിച്ച് പഠിച്ചിരുന്ന ചില സുഹൃത്തുക്കളുണ്ട്, ആ കൂട്ടത്തിലൊക്കെയുള്ള 1-2 പേരൊക്കെ നമ്മൾ നേരിട്ട് കാണാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാറിൻ്റെ കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു വന്നത്. നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ, ഈ വണ്ടി ഇങ്ങനെയാണ്, പക്ക ആയിരിക്കും, തട്ടോ മുട്ടോ ഒന്നും കാണത്തില്ല, റീപെയിൻറ്റ് കാണത്തില്ല, മെക്കാനിക്കൽ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടായി അവർ കറക്റ്റിന് സെറ്റാക്കി കിടിലാക്കി ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയായിരിക്കും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലേ? ഒരു പക്ഷേ പൂർണ്ണമായും ആ ഒരു ധാരണ ശരിയായിരിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാർ അല്ലെങ്കിൽ ഡെമോ കാർ എടുക്കാൻ പോകുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും അതിൻ്റെ അത്യാവശ്യം കുറച്ച് കാരണങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ ഈ ടെസ്റ്റ് ഡ്രൈവ് കാറിലെ ഡെമോ കാറിൻ്റെ കാര്യത്തിലോട്ട് സംസാരിച്ച് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പഴയ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് പുതിയ വണ്ടി ഒരു കസ്റ്റമറിന് വിറ്റു. അപ്പോൾ പുത്തൻ വണ്ടിയിൽ ഫസ്റ്റോ സെക്കൻഡോ സർവീസിന് വന്ന സമയത്ത് അവിടുത്തെ സർവീസിൽ നിൽക്കുന്ന പയ്യൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ട് ഈ ഒരു ബോണറ്റിൽ ചെറിയൊരു ഡെൻറ്റ് വീണു. ഡെൻറ്റ് എന്ന് വെച്ചാൽ ചെറുതെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഡെൻറ്റ് വീണു. അപ്പം ഈ ഒരു ഡെൻറ്റ് റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഒരു രീതിയിലും സമ്മതിച്ചില്ല. റീപ്ലേസ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇതിലൊരു വരുന്ന വിഷയം എന്താ പറയുക, ഇതിൽ പേസ്റ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല. അപ്പം പുത്തം വണ്ടി ഒരാൾ വാങ്ങിച്ചിട്ട് അയാളുടേതല്ലാത്തൊരു കാരണത്താൽ ഇത്തരത്തിൽ പേസ്റ്റിംഗ് ഇല്ലാത്തൊരു ബോണ്ട് കയറേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും വിഷമം വരും എന്നുള്ളതാണ്. അപ്പം കസ്റ്റമറിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. അപ്പം ഇതിൽ അവസാനം കമ്പനി കണ്ടെത്തിയ അല്ലെങ്കിൽ ആ ഒരു ഷോറൂം കണ്ടെത്തിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഡെമോ കാർ ഉണ്ടായിരുന്നു, ആ ഡെമോ കാറിൻ്റെ ബോണറ്റ് നൈസിനിളക്കി, അതായത് ആ രണ്ട് വണ്ടിയുടെയും ഡെമോ കാറിൻ്റെയും ഈ കസ്റ്റമറിൻ്റെ വണ്ടിയുടെയും കളർ ഒന്നായിരുന്നു. ഈ ഒരു ബോണറ്റ് ഇളക്കി ഈ ഒരു വണ്ടിക്ക് അതായത് കസ്റ്റമറിൻ്റെ വണ്ടിക്ക് വെച്ചു കൊടുത്തു, ആ ഒരു പ്രശ്നം പരിഹരിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനാണെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം മാത്രമാണ്. അതിപ്പം ആരെയും നമുക്കതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും ആ ഒരു സ്ഥാനത്ത് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബോണറ്റ് അതായത് നമ്മൾ ഈ കസ്റ്റമറിൻ്റെ വണ്ടിയിലിരുന്ന് ആ ഡെൻറ്റായ ബോണറ്റ് റിപ്പയർ ചെയ്ത് നന്നാക്കി നമ്മളുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൽ വെച്ചു. സ്വാഭാവികമായിട്ടും ആക്സിഡൻറ്റോ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ റീപെയിൻറ്റഡ് ആയിട്ടുള്ള ഡെൻറ്റുള്ള ഒരു ബോണറ്റ് കയറി എന്നുള്ളതാണ്. ഈ വാഹനത്തിന് ആക്സിഡൻറ് ഹിസ്റ്ററിയോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഒരു പ്രശ്നവുമില്ല, വണ്ടിയാണ്. ഹിസ്റ്ററി കയറത്തില്ല, കാരണം വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇത് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ സാഹചര്യം കൊണ്ട് ചെയ്തതാണ്, അത് ഒരിക്കലും 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 ആരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. സാഹചര്യം കൊണ്ട് ചെയ്തു പോകും ചില കാര്യങ്ങൾ. ഞാൻ ഈ ഒരു ഉദാഹരണം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇത് നടന്ന ഒരു സംഭവമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാർ
ഒരു യൂസ്ഡ് വെഹിക്കിളായിട്ടൊക്കെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരത്തിലോട്ട് കയറി വന്നത്. 100% ഓക്കെ ആണ് എന്ന് കരുതി ചാടിക്കേറി ഇപ്പം ഒരു ഇൻസ്പെക്ഷനും നടത്താതെ വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും നോക്കാതെ വെറുതെ ഒരു വാക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഡെമോക്കാറല്ലേ കമ്പനി കൊണ്ട് കിടക്കുന്ന വണ്ടിയിൽ അല്ലെങ്കിൽ കമ്പനി കിടന്ന വണ്ടിയിൽ പക്ക ആയിരിക്കും എന്നുള്ളൊരു വിചാരത്തിൽ ചാടിക്കേറി ഒരു വാഹനം ഡെമോക്കാറായിക്കോട്ടെ ടെസ്റ്റ് ഡ്രൈവ് കാറായിക്കോട്ടെ എടുക്കാൻ നിൽക്കരുത്. ആദ്യത്തെ കാര്യം ഷോറൂമുകാരോട് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ വണ്ടി എടുക്കാൻ പോണ സർവീസുകാരോട് തന്നെ കൃത്യമായിട്ട് ചോദിക്കുക, ഈ വണ്ടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യം വന്നിട്ട് നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് വല്ലതും നടത്തിയിട്ടുണ്ടോ, അതല്ല മറ്റു രീതിയിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ വല്ല ഡെൻറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ റീപെയിൻ്റോ വല്ലതും ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അവരോട് ചോദിച്ച് അവർ മിക്കവാറും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കേണ്ട. കാര്യം വെച്ചാൽ അവരാ വണ്ടി വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതാണ്, എങ്ങനെയെങ്കിലും വിറ്റുപോവുക, മാന്യമായ രീതിയിൽ വിറ്റുപോവുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടും കൺസെപ്റ്റും. അപ്പം കൂടുതലായിട്ട് ആ വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങൾ മാറിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പറയാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെമോ കാറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാറിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ ഫിസിക്കലായിട്ട് നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ അലൈൻമെൻറ്റുകൾ, അതായത് ഡോറിൻ്റെ ആയിക്കോട്ടെ ഇതിൻ്റെ ഗ്രൂവിൻ്റെയൊക്കെ, ഇപ്പം ബോണറ്റിൽ നിന്ന് കയറി ഡോറിലോട്ട് വരുന്ന ഗ്രൂവിൻ്റെ അല്ലെങ്കിൽ ഡോറിൽ നിന്ന് ഫെന്നറിലോട്ടും ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലോട്ടൊക്കെ വരുന്ന ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഡോറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്ന നെട്ടും ബോൾട്ടിലൊക്കെ സ്പാനറിട്ട പാടുകളുണ്ടോ എന്ന് നോക്കുക. ഡെൻറ്റിങ് മാർക്കുകളോ ഡെൻറ്റ് ചെയ്തിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ റീപെയിൻറ്റ് ായിട്ടോ എന്നൊക്കെ നോക്കുക. ഈ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഇപ്പം ബോണറ്റ് ഡോറൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റൊക്കെ സ്പ്രെഡായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. നെട്ടും ബോൾട്ടിനൊക്കെ എന്തെങ്കിലും പഴക്കമുള്ളത് കണക്കുമല്ലോ ഫീൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നെട്ടും ബോൾട്ടൊക്കെ ഇളക്കിയിട്ട് തിരിച്ച് മുറുക്കാൻ നേരത്ത് മിസ്പ്ലേസ് ആവും, അപ്പോൾ ചെറിയൊരു മാർക്ക് വീഴും. അതായത് നമ്മൾ നേരത്തെ ആ നെട്ട് കിടന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ബോൾട്ട് കിടന്നതിൻ്റെ മാർക്കുണ്ടായിരിക്കും. അത്തരത്തിൽ മാർക്കിങ്ങോ വല്ലതും ഈ ഒരു വാഹനത്തിൽ കിടപ്പുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരോട് ചോദിക്കുക, ഈ പാർട്സുകൾ വല്ലതും മാറിയിട്ടുണ്ടോ, ഇതെന്തിനാണ് ഇളക്കിയത് എന്നുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നേരത്തെ പറഞ്ഞതുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാം. ഇത് ഒന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ല, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പം എന്നിരുന്നാലും നമ്മളൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമ്മളതിൽ പൂർണ്ണമായും ഒരു വിശ്വാസം ചെലുത്തി എടുക്കുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വഞ്ചന സംഭവിക്കുക അല്ലെങ്കിൽ ഒരു പിന്നീട് മനസ്സിനൊരു പ്രയാസം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വാഹനം പലരും കൈകാര്യം ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും, അല്ലെങ്കിൽ പലരും പല രീതിയിൽ പല മെത്തേഡിൽ ഓടിക്കുന്ന വാഹനങ്ങളായിരിക്കും. ചില ഷോറൂമിലൊക്കെ ഈ സെയിൽസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട്, അപ്പം കസ്റ്റമേഴ്സിനൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പം എൻ്റെ നേരിട്ടുള്ള വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അന്ന് രണ്ടുപേരെ എനിക്കറിയാം, രണ്ടുപേരെ കാര്യങ്ങളും ഡീറ്റെയിലൊന്നും പറയുന്നില്ല. ഒരാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, നല്ല രീതിയിൽ പറപ്പിക്കും വണ്ടി. ഇപ്പം ടെസ്റ്റ് ഡ്രൈവിനൊക്കെ കൊണ്ടു കൊടുക്കാൻ നേരത്ത് വണ്ടി അവർ ഷോറൂമിൽ നിന്നൊക്കെ വണ്ടി എടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ നല്ല രീതിയിൽ പറപ്പിച്ചിട്ടായിരിക്കും പോണത്. അത് കണക്കിനെ തിരിച്ചു പോകുമ്പോഴും നല്ല സ്പീഡിലായിരിക്കും പോണത്. ഒരു പക്ഷേ ചോരത്തിളപ്പിൻ്റെയൊക്കെ ആയിരിക്കും, ആ ഒരു പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നു ഒന്നും ഒരിക്കലും പറയത്തില്ല. വണ്ടിയൊക്കെ വളരെ മാന്യമായിട്ട് സൂക്ഷിച്ച്, അതായത് സ്വന്തം അന്നമാണെന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടു നടക്കുന്ന ഈ സെയിൽസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ആ ഒരു വണ്ടി ഒരു തട്ടും മുട്ടും കേടും ഒന്നും കൂടാതെ തിരിച്ച് സർവീസ് സെൻ്ററിൽ തിരിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഷോറൂമിൽ തിരിച്ച് കൃത്യമായിട്ട് കൊണ്ടുവരണം എന്ന് ബോധ്യമുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷേ അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്ര സ്പീഡിലോടിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയുള്ള എനിക്ക് പറയാനായിട്ട്, ഒരു പുതിയ വണ്ടി, അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 1000-1200 കിലോമീറ്ററോ മാത്രം ഓടിയ പുതിയൊരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഉൾഭാഗമൊക്കെ കൃത്യമായിട്ട് തേഞ്ഞ് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല പൂർണ്ണാർത്ഥത്തിൽ. അത്തരത്തിലൊരു പുതിയ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, റഫായിട്ടോ അല്ലെങ്കിൽ ഇത് കണക്ക് ഒരുപാട് ഓവർ സ്പീഡിലോ കാലു കൊടുത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എഞ്ചിൻ ലൈഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ തേയ്മാനം കൂടുതലുണ്ടാവാനുള്ള ചാൻസും കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാർ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഗിയർ ബോക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നോക്കണം. നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗങ്ങൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ പുതിയ വണ്ടി ആയിരിക്കത്തില്ലേ, പിന്നെ എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതെന്ന് വെച്ചാൽ ചില ഷോറൂമുകളിലും ചില സർവീസ് സെൻറ്ററിലൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റൂടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലേ, ചില സാധനങ്ങളൊക്കെ കേടായി അല്ലെങ്കിൽ വണ്ടി ഒരു 3000 കിലോമീറ്റർ ഓടിയുമ്പോഴത്തേക്ക് ഇന്നണക്കിനുള്ള വിഷയം വന്നതൊക്കെ. അത്തരത്തിൽ വള്ളി പിടിച്ച് എന്തെങ്കിലും സർവീസിലൊക്കെ മെക്കാനിക്കൽ പരമായിട്ട് വള്ളി പിടിച്ച് എന്തെങ്കിലും വണ്ടികളൊക്കെ പുത്തൻ വണ്ടികളൊക്കെ ചെല്ലുമ്പോൾ സാഹചര്യത്തിൽ ഒരു പക്ഷേ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
ആയിരിക്കും. അവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇതിപ്പം ഒരു ഷോ പ്രത്യേകിച്ചൊരു സർവീസ് സെൻ്ററോ പ്രത്യേകിച്ചൊരു ഷോറൂമോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു പർട്ടിക്കുലർ കമ്പനിയോ മാത്രം ചെയ്യുന്ന കാര്യമല്ല, എല്ലാവരും എല്ലാ ബ്രാൻഡുകളും ചെയ്തു നോക്കുന്ന എല്ലാ സർവീസ് സെൻ്ററിലും എല്ലാ ഷോറൂമിലും ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു പാർട്സുകളൊക്കെ ഡൗട്ടുള്ള പാർട്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കും. ഇതൊക്കെ എന്തെങ്കിലും സംശയമുള്ള സാധനങ്ങളൊക്കെ ഇളക്കി ഇതിലിട്ട് നോക്കും, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ പാർട്സിന് ഓർഡർ ചെയ്യും. പിന്നെയും വേറൊരു വിഷയമുണ്ട്, എന്താണെന്നല്ലേ, ഈ പാർട്സുകളൊക്കെ പുത്തൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കിട്ടാൻ സമയമെടുക്കും. കസ്റ്റമർ കലിപ്പുണ്ടാക്കിയാണെങ്കിൽ എന്തായെന്ന് വെച്ചാൽ ഈ ഒരു പാർട്സ് തന്നെ ഇതിൽ വെച്ച് കസ്റ്റമറിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമറിനെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം അങ്ങനെ പറഞ്ഞു വിടും. നമ്മളെ ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൽ നിന്ന് ഇളക്കി നമ്മൾ കസ്റ്റമറിൻ്റെ വണ്ടി വെച്ചു കൊടുത്തു, കസ്റ്റമറിൻ്റെ വണ്ടിയിലിരിക്കുന്ന സാധനം നമ്മളിലിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധനം ഒരു പക്ഷേ റിപ്പയർ ചെയ്തോ അതല്ലാന്നുണ്ടെങ്കിൽ സാധനം പുതിയത് വരുമ്പോഴോ ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൽ വെച്ച് റെഡിയാക്കി വിടും എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു വാഹനത്തിൻ്റെ ഏതെങ്കിലും മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോൾട്ടുകളിലൊക്കെ മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വിടും. അപ്പം ഈ ഒരു മാർക്കറിൻ്റെ പഴയ പാടുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ നെട്ടും ബോൾട്ടിലൊക്കെ സ്പാനറും മറ്റുമൊക്കെ ഇട്ട് പിടിച്ചതിൻ്റെ പാടുകളോ മറ്റോ ഉണ്ടാകുന്നുള്ളത് ഒന്ന് നോക്കിയേക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ എന്ത് സ്പെയറാണ് എന്തിനു വേണ്ടിയാണ് മാറ്റിയതെന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ വെച്ച് നോക്കിയിട്ട് തിരിച്ചത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു വാഹനത്തിൽ കൃത്യമായിട്ട് മെക്കാനിക്കൽ സൈഡൊക്കെ നോക്കുക, വല്ലതും റീപ്ലേസ് ചെയ്യുകയോ റിമൂവ് റീസെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കിയേക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡെമോ കാർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് വാഹനം പക്ക പെർഫെക്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമൊക്കെ സെറ്റായിരിക്കും, പക്ക ആയിരിക്കും, റീപ്ലേസ് ഒന്നും കാണത്തില്ല, തട്ടുമുട്ടൊന്നും കാണത്തില്ല എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി ഒരിക്കലും പോകരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഷോറൂമിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന ഒരു വാഹനമായിരിക്കത്തില്ല, ഇത് ടെസ്റ്റ് ഡ്രൈവും മറ്റുമൊക്കെ ആയിട്ട് പലരും ഉപയോഗിക്കുന്നതും റോഡിലൂടെ ഓടുന്ന ഒരു വാഹനമായിരിക്കും. റോഡിലൂടെ ഇപ്പോൾ ഓടുന്ന വണ്ടി ആകുമ്പോഴത്തേക്ക് എന്തായാലും തട്ടോ മുട്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തട്ടുമുട്ടൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല, പക്ഷേ വലിയ തട്ടുമുട്ടോ വല്ലതും സംഭവിച്ചിട്ടുള്ള വാഹനമാണോ എന്നുള്ളത് ഒന്ന് നോക്കി കൺഫേം ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ വല്ല റീപെയിൻറ്റോ വല്ലതും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ പെയിൻറ്റിങ്ങോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ ഷോറൂമുകളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. കാര്യം വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവർക്ക് അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ തീർത്തും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയുകയാണ്, ഡെമോ കാർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാർ നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ 100% ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ടൊരു മെക്കാനിക്കിനെ, ഒരു അത്യാവശ്യം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോയി ആ ഒരു വാഹനം കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. സംഭവം വെച്ചാൽ നമുക്ക് തട്ടവും മുട്ടവും പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇത്തരത്തിൽ മെക്കാനിക്കൽ സൈഡൊന്നും വലിയ വിഷയമില്ലാത്ത ഒരു ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാറാണ് നമുക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുത്തൻ വണ്ടി വാങ്ങിച്ച് കൊണ്ട് നടക്കുന്ന കണക്ക് ഈ ഒരു വാഹനം കൊണ്ട് നടക്കാൻ കഴിയും. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക, ഒരു ഡെമോ കാർ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാർ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാ ഒരു ഇപ്പം 100 കാര്യം എടുക്കുമ്പോൾ ഈ 90 സംഭവിക്കുന്ന കാര്യമായിരിക്കത്തില്ലത്. 100 കാര്യം എടുക്കുമ്പം അതിൽ 40 സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ആ 40 നിങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അത് കണക്കാണ് ഇത്തരത്തിൽ വല്ല വിഷയങ്ങളൊക്കെ കണ്ടാൽ കൃത്യമായിട്ട് സംസാരിച്ച് ഒരു ഡിപ്രിസിയേഷനൊക്കെ പറഞ്ഞ് വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ബൈ.